എല്ലാ പ്രിയപ്പെട്ട മലയാളികൾക്ക്, ലോക മലയാളികൾക്ക് നമ്മുടെ സ്വന്തം സർവകലാശാലയിലേക്ക് സുസ്വാഗതം. അതല്ല, ഉത്സവപ്പറമ്പിൽ ഇരിക്കുന്ന പോലെ കമ്പിത്തിരി, പൂത്തിരി, മത്താപ്പൂ ഇതെല്ലാം ഉണ്ട്. അവസാനം അതല്ല, ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ നമ്മളുടെ പണ്ട് ഈ ഒരു സാധനങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഓരോരുത്തർ വായിക്കുന്നത് ഒരു കുത്തും. അപ്പൊ അത്രക്ക് സ്ട്രോങ് ആണോ ഈ സാധനം? ഒരുവിധം അല്ല, സിനിമ ബി ജി എംസും വന്നു, കമ്മീഷണർ വന്നു, ലാലേട്ടൻ വന്നു, അടിപൊളി സംഭവം. അത് മാത്രല്ല, നമ്മുടെ ഓഡിയൻസ് ഇളകി മറിയുന്നത് ഞാനിപ്പോ കാര്യം നിങ്ങളില്ലാതെ എന്താ ആഘോഷം? അതെ, അതാണ്. അപ്പൊ എന്തായാലും ഇത് എന്നാ എത്ര കാലമായി ഇത്? ഞാൻ ആക്ച്വലി കീബോർഡ് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 14 വർഷത്തോളമായി. ഗിറ്റാറിലേക്ക് മാറിയിട്ട് ഏതാണ്ട് 2 വർഷം. വലിയൊരു ഭാഗ്യം ഉണ്ടല്ലോ ദാസറിന്റെ കയ്യിൽ നിന്നും. 2016 URF ഐക്കൺ നാഷണൽ അവാർഡ് ദാസറിന്റെ യൂത്ത് ഐക്കൺ ദാസറിന്റെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. വളരെ ഗംഭീരമാണ് കാര്യം. ഇതിലൊന്നും വാക്കുകൾക്കൊന്നും വലിയ പ്രാധാന്യമില്ല, ഇതൊക്കെ എല്ലാവരും കണ്ടു കണ്ട് ഓഡിയൻസ് എൻജോയ് ചെയ്ത് വാക്കുകൾക്ക് അതീതമാണ്. സുമേഷിനെ കണ്ടപ്പോ ഇങ്ങനെ കുറെ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. നമ്മുടെ സ്റ്റീഫൻ ചേട്ടൻ അല്ലേ, അങ്ങനെ കുറെ പേര് നമ്മുടെ മനസ്സിലേക്ക് ഓർക്കാനേ പാടില്ല. നമ്മുടെ ഈ ഒരു സന്ദർഭത്തില് നമ്മുടെ ബാലുവിനെ ഒന്ന് ഓർക്കാൻ തക്കവണ്ണം എന്തെങ്കിലും ഒരു, നമ്മുടെ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തീർച്ചയായിട്ടും ബാലു തന്നെയാണ്. ബാലു ഒരിക്കലും മരിച്ചിട്ടില്ല, ബാലുവിന്റെ സംഗീതം നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. ഇപ്പൊ ബാലു പ്ലേ ചെയ്ത ഒരു ഒന്ന് രണ്ട് സോങ്സ്, നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് സോങ്സ് ഞാൻ കീറ്റാറിലൊന്ന് പ്ലേ ചെയ്യാം. ഇത് വയലിനല്ല, എങ്കിൽ പോലും ട്രൈ ചെയ്യാം. Thank you.
എന്തായാലും ഗംഭീരം അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ജയേട്ടനോടൊപ്പം ഒരു സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. വളരെ സന്തോഷം. ഇനി ഒരുപാട് വേദികൾ കിട്ടട്ടെ. ദാസേട്ടന്റെ കയ്യിൽ നിന്ന് കിട്ടിയതുപോലെ ഇനി ഇനിയും ദാസേട്ടന്റെ കൈകളിൽ നിന്ന് ഒരുപാട് ഒരുപാട് വലിയ പുരസ്കാരങ്ങൾ കിട്ടട്ടെ. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഭാവങ്ങളും നേരുന്നു. നമുക്ക് അടിപൊളി കൈയടി കൊടുക്കാം. താങ്ക് യു സോ മച്ച്.